ചെറുവട്ടൂരിൽ കാറ്റുമൂലം നാശനഷ്ടം സംഭവിച്ചവർക്ക് കാലതാമസമില്ലാതെ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടിയുണ്ടാകുമെന്ന് ആന്റണി ജോൺ എംഎൽഎ അറിയിച്ചു. ശക്തമായ കാറ്റിനെ തുടർന്ന് വീടുകളും കൃഷിയും നശിച്ച പ്രദേശങ്ങൾ ആന്റണി ജോൺ എംഎൽഎ സന്ദർശനം നടത്തി. വീടുകൾക്കും കൃഷിക്കുമുണ്ടായ നഷ്ടങ്ങൾ അദ്ദേഹം വിലയിരുത്തി. ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 6 മണിയോട് കൂടിയിട്ടാണ് ചെറുവട്ടൂർ പാറയപീടിക പ്രദേശത്ത് ശക്തമായ വേനൽ മഴയും കാറ്റും വലിയ നാശമാണ് ഈ മേഖലയിൽ വരുത്തി വെച്ചിട്ടുള്ളത്. ഏതാണ്ട് 3 വീടുകൾക്ക് വലിയ തകർച്ച സംഭവിച്ചിട്ടുണ്ട്. 500 വരുന്ന വാഴ കുലയ്ക്കാറായിട്ടുള്ള 500 വരുന്ന ഏത്ത വാഴകൾ വ്യാപകമായി കാറ്റിൽ നശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റബ്ബർ മരങ്ങൾ, ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങൾ, ഏതാണ്ട് 100 റബ്ബർ മരങ്ങൾ വിവിധ കുടികളിലായി. അതിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. വലിയ നഷ്ടമാണ് വീട്ടുകാർക്കും കർഷകർക്കും സംഭവിച്ചിട്ടുള്ളത്. നാശനഷ്ടം സംബന്ധിച്ച് റവന്യൂ കൃഷി ഉദ്യോഗസ്ഥർ ഉടൻ കണക്കെടുപ്പ് നടത്തുമെന്ന് എംഎൽഎ പറഞ്ഞു. നഷ്ടപരിഹാരം കാലതാമസമില്ലാതെ ലഭ്യമാക്കാനും നടപടിയുണ്ടാകും. വലിയ തോതിലുള്ള ഒരു നഷ്ടമാണ് ഈ പ്രദേശത്ത് അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള വേനൽ മഴയിലും കാറ്റിലും ഇന്നലെ സംഭവിച്ചിട്ടുള്ളത്. വളരെ അടിയന്തരമായി തന്നെ ബന്ധപ്പെട്ട റവന്യൂ കൃഷി വകുപ്പ് മേധാവികൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നഷ്ടങ്ങൾ കണക്കാക്കുന്നതിന് വേണ്ടി വീടുകൾ സന്ദർശിച്ച് അടിയന്തരമായി തന്നെ റിപ്പോർട്ട് നൽകണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർച്ചയിൽ ജനങ്ങൾക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം ഒട്ടും കാലതാമസമില്ലാതെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ടുണ്ട്. കെസിവി ന്യൂസ്, കോതമംഗലം.